ഇച്ചായൻ്റെ ഉമ്മച്ചിക്കുട്ടി. സ്റ്റോറി ആൻഡ് പ്രസൻറ്റേഷൻ ഫസ്നഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. ഇച്ചായൻ്റെ ഉമ്മച്ചിക്കുട്ടി. രാത്രി ഒറ്റയ്ക്ക് അങ്ങനെ ടെറസിൽ പോയി അല്പനേരം നിന്നു. ചുണ്ടിൽ അവളുടെ ഓർമ്മ പോലെ ഒരു സിഗരറ്റ് എരിഞ്ഞുകൊണ്ടിരുന്നു. അവൾ എവിടെ പോയെന്നും അമ്മയ്ക്കറിയാം, പക്ഷേ പറയില്ല. വാശിയ. എന്തിനാ ഇത്ര ഒളിച്ചുകളിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾ പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു. നാളെ അവളുടെ ബർത്ത്ഡേ ആണ്. അവൾ എവിടെയാണെന്ന് പോലും അറിയില്ല. കയ്യിലിരുന്ന സിഗരറ്റ് ഒരിക്കൽ കൂടി ചുണ്ടിനിടയിലേക്ക് തിരികെ അന്നത്തെ ദിവസത്തിലേക്ക് എൻ്റെ ഓർമ്മകൾ പോയി. മമ്മ, എന്താ നീ ഇന്ന് ഹോസ്പിറ്റലൊന്നും പോകുന്നില്ലേ? ഹോസ്പിറ്റലൊക്കെ ഞാൻ പോയിക്കോളാം. മമ്മ വിഷയമൊന്നും മാറ്റണ്ട. അവൾ എവിടേക്കാണ് പോയത്? അവൾ ഒരിടം വരെ പോയിരിക്കുകയാണ്. അധികം വൈകാതെ തിരിച്ചു വരും. എവിടെ? പറയാൻ സൗകര്യമില്ല. ഈ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും ഞാൻ അറിയുകയോ എന്നോട് പറയുകയോ ഇല്ലല്ലോ. പിന്നെ ഞാൻ മാത്രം എന്തിനാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരോടും പറയണേ? മമ്മയോട് എന്ത് പറഞ്ഞില്ലെന്നാ മമ്മ പറയുന്നേ? അത് നീ നിന്റെ ഇച്ചായനോട് ചോദിക്ക്. ഇന്നലെ നമ്മൾ പള്ളിയിൽ പോയ സമയത്ത് ഇവിടെ എന്താ നടന്നതെന്ന്. ഞാനൊന്ന് ഞെട്ടി. ഇത് മമ്മ എങ്ങനെ അറിഞ്ഞു? ഞാൻ വേറൊന്ന് വിചാരിച്ചല്ല. നിങ്ങൾ വെറുതെ പേടിക്കേണ്ടതേ കരുതിയുള്ളൂ. അല്ലാതെ മമ്മയെ മറയ്ക്കാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു. മമ്മ അതിനൊന്ന് ഇരുത്തി മൂളി. എന്താ മമ്മ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെന്താണെന്നറിയോ മറിയക്കുട്ടി? പീറ്റർ ഇവിടെ വന്നത് മുതൽ ഇന്നലെ ഇവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം മറിയക്കുട്ടിയോടും മമ്മ പറഞ്ഞു. ഇന്നലെ ഇവിടെ ഇത്രയൊക്കെ സംഭവിച്ചോ? ഛേ, മിസ്സായിപ്പോയി. ലൈവായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. ചോ, കഷ്ടം. മറിയക്കുട്ടി. അല്ല, ഞാൻ ഇനി പറമ്മ. അന്ന കൊച്ചെ എവിടെ പോയതാ? എബിൻ, അവൾ എവിടെയാണ് പോയിരിക്കുന്നതെന്ന് എനിക്കറിയാം. അവൾ എവിടെയാണ് പോയതെന്ന് നിങ്ങളോട് പറയേണ്ടെന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, അവൾ തന്നെയാ അയിനു. കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അവൾ പോയിട്ട് വരട്ടേന്ന് ഞാനും കരുതി. അവൾ എവിടെയാണെന്നറിഞ്ഞാൽ നിങ്ങൾ തിരക്കി ചെല്ലും. അതൊഴിവാക്കാൻ വേണ്ടിയാ നിങ്ങളോട് പറയാതിരുന്നത്. നിങ്ങൾക്ക് തരാനായിട്ട് അവളൊരു കത്ത് എഴുതി വച്ചിട്ടുണ്ട്. അത് എൻ്റെ റൂമിലിരിപ്പുണ്ട്. മറിയക്കുട്ടി വേഗം പോയി ആ കത്തെടുത്തുകൊണ്ട് വന്നു. അവളുടെ കയ്യിൽ നിന്നും ഞാൻ ആ കത്ത് വാങ്ങി വായിച്ചു. ഞാനൊരു യാത്ര പോവാം, തിരികെ വരും, ഉറപ്പ്. അത്രമാത്രം അതിൽ കുറിക്കപ്പെട്ടു. അവൾ വരും. അവൾക്ക് വരാതിരിക്കാൻ കഴിയില്ല. കയ്യിലിരുന്ന സിഗരറ്റിൽ നിന്നൊരു പഫൂടി എടുത്തു. പിന്നെ എന്തോ ഓർമ്മയിൽ അത് നിലത്തേക്കിട്ട് ചവിട്ടിക്കിടത്തി. അനന്തമായ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി അല്പനേരം നിന്നു. ഫോണിൻ്റെ റിങ്ങാണ് എന്നെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. നമ്പറാണല്ലോ ഒന്ന് സംശയിച്ച് ഞാൻ ഫോണെടുത്തു. ഹലോ. ഹലോ എബിൻ. അതെ, എബിനാണ്. ആരാ? എൻ്റെ പേര് ഷാഫി. ഞാൻ മലപ്പുറത്തു നിന്നാണ് വിളിക്കുന്നത്. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. അയിനു പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അയിനു അന്നെക്കുറിച്ച്? അവള് നിങ്ങളുടെ അടുത്തുണ്ടോ? അവള് രണ്ടാഴ്ചയായി അവൾ വന്നിട്ട്. എൻ്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ വന്നതാ. അല്ല, അവളുടെ ഫോൺ ഓഫാണല്ലോ. അല്ല, എന്താ വിളിച്ചത്? അത് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? എന്ത്? എനിക്ക് മനസ്സിലായില്ല. തന്നെ ഇഷ്ടമല്ലെന്ന് അവൾ തന്നോട് പറഞ്ഞതല്ലേ? വീണ്ടും ഇഷ്ടം പറഞ്ഞ് അവളെ ശല്യപ്പെടുത്തുന്നത് എന്തിനാ? ഞാൻ പറയുന്നതും ചെയ്യുന്നതും ഒരു ശല്യമാണെന്ന് അവൾ പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ഞാൻ വിളിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നല്ലോ. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. വേണ്ട, മേലായി ഇനി അവളെ ശല്യപ്പെടുത്തരുത്. എന്നാലും ഞാൻ അവൾക്കൊരു ശല്യമായിരുന്നു. ഞാൻ മനസ്സിലോർത്തു. വേറെ ഒന്നും ചിന്തിക്കാനോ പറയാനോ നിന്നില്ല. പക്ഷേ ഒന്ന് മാത്രം പറയണമെന്ന് എനിക്ക് തോന്നി. ഷാഫി, താൻ അവളോടൊന്ന് പറഞ്ഞേക്ക് ഞാൻ അവൾക്ക് ഒരിക്കലും ശല്യമാവില്ലെന്ന്. എന്ന് കരുതി എൻ്റെ ഉള്ളിലെ ഇഷ്ടം ഇല്ലാണ്ടാവത്തൊന്നുമില്ല. അവളെ എനിക്ക് എൻ്റെ മനസ്സിലാവോളം പ്രണയിക്കാമല്ലോ. അതിനാരുടെ സമ്മതം വേണ്ടല്ലോ. മറുപടി കേൾക്കാൻ പോലും നിൽക്കാതെ ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ ഷാഫിക്ക് ഒന്ന് ഇരുത്തി നോക്കി. ലൗഡ് സ്പീക്കറിലൂടെ എബിച്ചായം പറയുന്നത് ഞാനും കേട്ടിരുന്നു. അയിനു അസ്ഥിക്ക് പിടിച്ച പ്രണയം തന്നെ കേട്ടോ. അതിന് വിടരുന്നതിന് മുന്നേ നിങ്ങൾ തന്നെ അത് തല്ലിക്കെടുത്തിയില്ലേ?
പിന്നെ പുള്ളി ഒന്ന് പിണങ്ങും, അല്ലാതെ ഇവളെ കളഞ്ഞിട്ട് പോകത്തൊന്നുമില്ല. എന്നാലും ചെക്കൻ പിണങ്ങിയപ്പോഴേക്കും പെണ്ണിൻ്റെ ഒരു സങ്കടവും വിഷമമൊക്കെ നോക്കിയേ. ഒന്ന് പോ ഷാഫിക്ക. അതിനു അറിയുമ്പോൾ ഇപ്പൊ പത്തി താഴ്ത്തി നിൽക്കുന്ന നിന്റെ ഉപ്പയും കുഞ്ഞുമ്മയൊക്കെ തല പൊക്കും. അവിടെ എങ്ങനെ നീ സ്റ്റേണായിട്ട് നിൽക്കുന്നോ അതുപോലെ ഇരിക്കും നിന്റെ ജീവിതം. ഇല്ല ഷാഫിക്ക, പഴയതൊന്നും ആവർത്തിക്കില്ല. ഇന്നെനിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളുണ്ട്, നടപ്പിലാക്കാൻ ധൈര്യമുണ്ട്. എന്നാൽ പിന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് പോട്ടെ. കഴിഞ്ഞില്ലേ പാക്കിങ്ങൊക്കെ? മോൾക്ക് പോണോന്ന് നിർബന്ധമുണ്ടോ? കണ്ണ് നിറച്ചൊന്ന് കണ്ടത് പോലുമില്ല എൻ്റെ പൊന്നുമോളെ. ഞാൻ വരാം മുത്തുമ്മ, മാസത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ മുത്തുമ്മനെ കാണാൻ വരും. വെറുതെ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാ ഇവള്. അല്ല മുത്തുമ്മ, സത്യമായിട്ട് ഞാൻ വരും. അത് കേട്ടാ മതി മുത്തുമ്മക്ക്. നാ ഇതൊക്കെ ആ ബാഗിലേക്ക് വച്ചേക്ക്. എന്താ മുത്തുമ്മ ഇത്? മോൾക്ക് മുത്തുമ്മ ഉണ്ടാക്കിയതാ, ഉണ്ണിയപ്പവും കുറച്ച് അലുവയുണ്ട്, പിന്നെ കുറച്ച് കായ വറുത്തതും. ഇതൊക്കെ എന്തിനാ മുത്തുമ്മ? അവിടെ കിട്ടാത്തൊന്നും അല്ലല്ലോ ഇതൊക്കെ. മുത്തുമ്മ ഉണ്ടാക്കിയതുണ്ടാവില്ലല്ലോ, ഇത് മുത്തുമ്മൻ്റെ മോൾക്ക് ഉണ്ടാക്കിയതാ. കൊണ്ടുപോവാതിരിക്കല്ലേ. ഇതിൽ നിറച്ചു എൻ്റെ മുത്തുമ്മയുടെ സ്നേഹമല്ലേ, പിന്നെ ഞാൻ കൊണ്ടുപോവാതിരിക്കോ? അനു. ആ മുത്തുപ്പ. നാളെ രാവിലെ 8 മണിക്കാ മോൾക്കുള്ള ട്രെയിൻ. മുത്തുപ്പ ഒന്നുകൂടി ചോദിക്കാം, പോണോന്ന് നിർബന്ധമുണ്ടോ മോക്ക്? ഞാൻ പോയിക്കോട്ടെ മുത്തുപ്പ, റിസൾട്ട് വരും ഉടനെ. എന്നിട്ട് എവിടെയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കണം, അവിടെ അത്യാവശ്യം പരിചയക്കാരൊക്കെ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് വരാം മുത്തുപ്പ. ഞാനിന്ന് നിന്റെ ഉപ്പാനെ കണ്ടിരുന്നു, കല്യാണം ക്ഷണിച്ചിരുന്നെങ്കിലും അവിടുന്ന് ആരും വന്നില്ലല്ലോ. എന്നിട്ട് ഉപ്പ എന്തു പറഞ്ഞു? എന്തു പറയാൻ, ഞാൻ പറഞ്ഞു നീ വന്നിട്ടുണ്ടെന്ന്. ഒന്നും പറയാതെ ആളങ്ങ് പോയി. നല്ല സങ്കടമുണ്ട് ആൾക്ക്, കണ്ണ് നിറഞ്ഞത് ഞാൻ കണ്ടതാ. ഉപ്പയൊന്ന് കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ അവിടേക്ക് പോവാൻ. നാളെ നീ പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വരികയാണെങ്കിൽ വരട്ടെ എന്ന് കരുതി. എന്നാൽ പിന്നെ എല്ലാവരും പോയി കിടക്കാൻ നോക്ക്, രാവിലെ ഓർക്ക് പോവാനുള്ളതല്ലേ. ശരിയാ, നീ കിടന്നു അതിനു, രാവിലെ എഴുന്നേൽക്കണ്ടല്ലേ. പിറ്റേന്ന് രാവിലെ തന്നെ ഇറങ്ങി മമ്മയെ വിളിച്ച് ഞാൻ ഇന്ന് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചത് പോരാഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പൊതി കൂടി കെട്ടിത്തന്നു വിട്ടു മുത്തുമ്മ. ഉപ്പ എന്നെ കാണാൻ വരുമെന്ന് ഞാൻ കരുതി, പക്ഷേ വന്നില്ല. ഉപ്പയെ തെറ്റു പറയാനാവില്ല, ഉപ്പയുടെ സാഹചര്യങ്ങളാവാം. വേണ്ട, അതൊക്കെ ചിന്തിക്കാൻ പോയാൽ വീണ്ടും സങ്കടമാവും. സ്റ്റേഷനിലേക്ക് മൂത്തുപ്പ വന്നില്ല, ബാക്കി എല്ലാവരും വന്നിരുന്നു. ലഗേജൊക്കെ എടുത്തു വയ്ക്കാൻ ഷാഫിക്ക് സഹായിച്ചു. വിൻഡോയ്ക്ക് അടുത്തുള്ള സീറ്റ് തന്നെ കിട്ടി. ഞാൻ വേഗം സീറ്റിൽ കയറിയിരുന്നു. വിൻഡോയ്ക്ക് പുറത്ത് അവരെല്ലാം നിൽപ്പുണ്ട്. മോളെ, ഇടയ്ക്ക് ഫുഡൊക്കെ എടുത്ത് കഴിക്കണം കേട്ടോ. ഞാൻ കഴിച്ചോളാം. അതിനു അവിടെ ചെല്ലുമ്പോൾ വിളിക്കണം. പരിചയമില്ലാത്ത ആരെന്ത് വന്നാലും കഴിക്കരുത്. ഇല്ല, ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചോളാം ഷാഫിക്ക. വർത്തമാനങ്ങൾ അങ്ങനെ മുറുകുമ്പോൾ എനിക്ക് ഓപ്പോസിറ്റായി വന്നിരുന്ന ഫാമിലിയെ കണ്ടതും ഷാഫിക്കയുടെ മുഖം വലിഞ്ഞു മുറുകി. കാര്യം എന്തെന്നറിയാൻ മുന്നോട്ട് നോക്കി ഞാൻ കണ്ടു, എൻ്റെ മുന്നിലതാ സെലിംകയും സുമിയും അവരുടെ കുഞ്ഞും ഉമ്മയും. അവരെന്നെയും കണ്ടു. വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലല്ലേ, അതിൻ്റെ ഞെട്ടൽ എല്ലാവരുടെ മുഖത്തുണ്ട്. സുമി എന്നെ നോക്കി ചിരിച്ചു, തിരിച്ചു ഞാനും. അറിയാതൊരു നോട്ടം പോലും സെലിംകയുടെ നേരെ പോവാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഷാഫിക്കാക്ക് ദേഷ്യം വന്ന മുഖം ആകെ ചുവന്ന് തുടുത്തു നിൽപ്പുണ്ട്. അനു, നീ ഇറങ്ങുവാ, നമുക്ക് നാളെ എങ്ങാൻ പോവാം. എന്തിനാ ഷാഫിക്ക? നീ ഇറങ്ങ്, ഇതിൽ പോയാൽ ശരിയാവില്ല. ഷാഫിക്ക അവരെ നോക്കി രൂക്ഷമായി പറഞ്ഞു, ഷാഫിക്ക വണ്ടിയിൽ അങ്ങനെ എത്രയോ ആളുകളുണ്ടാവും, നമ്മളെന്തിനാ അതൊക്കെ മൈൻഡ് ചെയ്യാൻ പോകുന്നത്, അതൊന്നും കുഴപ്പമില്ല. വലിയൊരു അലർച്ചയോടെ വണ്ടി നീങ്ങിത്തുടങ്ങി. മുത്തുമ്മ, ഷാഫിക്ക, സഹല, പോയിട്ട് വരാം. ഇൻഷാല്ലാ. കണ്ണിൽ നിന്നും മറയുന്നവരെ ഞാൻ അവരെ തന്നെ നോക്കിയിരുന്നു.
പോയി മറിഞ്ഞ കാലത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഓർമ്മയിലെപ്പോഴോ എൻ്റെ കണ്ണിൽ രണ്ട് തുള്ളി കണ്ണുനീർ പൊടിഞ്ഞു. നേരെ ഇരുന്നപ്പോൾ അറിയാതെ എൻ്റെ നോട്ടം ഉമ്മയുടെ നീർക്ക് പോയി. എന്നെ കണ്ടതും മുഖം ഒറ്റ വെട്ടിക്കൽ. ഇതുകൊണ്ടൊന്നും എന്നെ തളർത്താൻ കഴിയില്ല എന്ന മട്ടിൽ എൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. വണ്ടി നീങ്ങി തുടങ്ങി. ഹാൻഡ് ബാഗിൽ ഞാൻ സൂക്ഷിച്ചിരുന്ന മാധവിക്കുട്ടിയുടെ നിർമാതലം പൂക്കുമ്പോൾ എന്ന നോവൽ കയ്യിലെടുത്തു. വായിച്ചു വെച്ച അടയാളം മാറ്റി ബാക്കി വായിച്ചു തുടങ്ങി. എനിക്ക് വീണ്ടും ഒരു ജന്മമുണ്ടെങ്കിൽ ഞാൻ എല്ലാ രാത്രികളിലും നക്ഷത്രങ്ങളുടെ ഇടയിൽ മാത്രം ഉറങ്ങും. മാൻപേടകളും കുയിലുകളും നായ്ക്കുട്ടികളുമായി വിരഹിക്കുന്ന ഒരു തോട്ടത്തിൽ താമസിക്കും. അവയിൽ പൊള്ളുന്ന നിമിഷങ്ങളിൽ നദിയിൽ നീന്തുകയും അവിടെ ഒരു മഞ്ചലെന്ന പോലെ കിടക്കുകയും ചെയ്യും. എൻ്റെ ഭാഷയ്ക്ക് മനുഷ്യരുടെ ഭാഷയോട് ഒരു സാദൃശ്യവും ഉണ്ടാവില്ല. ഞാൻ സുഗന്ധവാഹികളായ പൂക്കളുടെ ദളങ്ങളും മാവിൻ്റെ തളിരും വിരിച്ച് ആ ശയ്യയിൽ അങ്ങനെ കിടക്കും. ബാക്കി വായിക്കാൻ എന്തോ തോന്നുന്നില്ല. ബുക്ക് ഞാൻ വേഗം എടുത്തു വച്ചു. മനസ്സ് എന്തിനെന്നറിയാതെ വല്ലാതെ അസ്വസ്ഥമാകുന്നുണ്ട്. കാരണം അവരെ കണ്ടിട്ടാണോ അറിയില്ല. ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് അല്പനേരം പാട്ടുകൾ കേട്ടു. ഒന്നിനും ഒരു തൃപ്തിയും തോന്നുന്നില്ല. മുന്നോട്ട് നോക്കിയപ്പോൾ ഞാൻ കണ്ടു എന്നെ നോക്കി ചിരിക്കുന്ന ഒരു കുറുമ്പനെ. ഞാനും തിരിച്ച് ചിരിച്ചു. സെലിം കെ പോലെ തന്നുണ്ട്, ഇരുനിറവും വട്ടമുഖവും ഒക്കെ. അവൻ്റെ ചിരി കാണാൻ നല്ല ക്യൂട്ടാണ്. അവനെ നോക്കിയിരുന്ന ശരിയാവില്ലെന്ന് കണ്ടതും ഞാൻ പുറത്തെ കാഴ്ചകളിലേക്ക് കൂളയിട്ടു. ഹായ്, പിന്നിൽ നിന്നുള്ള ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. ഒരു പയ്യൻ, അങ്ങനെ പറഞ്ഞാൽ പോരാ, ഒരു യൂത്തൻ. വൈറ്റ് ലൂസ് ബനിയനും അവിടെ എവിടെയും പിന്നെ പോലുള്ളൊരു ജീൻസും നീട്ടി വളർത്തിയ മുടി ഹെയർ ബാൻഡ് വെച്ച് പിറകിലേക്ക് ഒതുക്കിയിട്ടിരിക്കുന്നു. പിറകിലൊരു ബാഗും തൂക്കി കഴുത്തിലൊരു ബ്ലൂടൂത്ത് സ്പീക്കറും ഒക്കെ ആയിട്ട് ഒരവലക്ഷണം കെട്ട കോലം, ചുണ്ടിലോ ഒരവിഞ്ഞ ചിരി. കോഴിക്കടയുടെ ഹോൾസെയിൽ ഡീലറാന്ന് കണ്ടറിയാം. ഹായ്, എന്നെ ഒന്ന് വിഷ് ചെയ്തതും അതിന് പകരമായി ഞാനൊന്ന് ചിരിച്ചു. പകരം ഒരു പുഞ്ചിരി നൽകി എനിക്കരികിലായി അയാളിരുന്നു. അയാളുടെ ലഗേജ് ബാഗ് അയാൾ ഒരു സീറ്റിനടിയിലേക്കായി വച്ചു. എന്നിട്ട് എനിക്ക് നേരെ തിരിഞ്ഞ് എൻ്റെ നേരെ കൈനീട്ടി. ഹലോ, ഐ എം ജീവൻ, ജീവൻ ജോർജ്. അയാൾ നീട്ടിയിരിക്കുന്ന കയ്യിലേക്ക് ഞാനൊന്ന് നോക്കി. തിരികെ കൈ കൊടുക്കാതെ തന്നെ ചിരിച്ചോട് ഞാനും പറഞ്ഞു. ഐന, അവനൊന്ന് ചമ്മി. ഓ, നൈസ് നെയിം. ഓക്കെ, അല്ല താൻ എവിടേക്കാ? ഞാൻ തൃശ്ശൂർ കാണും. ആയിക്കോട്ടെ. എവിടെ? അതുകൊണ്ടും തീർന്നില്ല. എൻ്റെ വേര് വരെ തേടിയുള്ള അയാളുടെ ചോദ്യങ്ങൾ കേട്ടതും എനിക്കങ്ങ് ചൊറിഞ്ഞു വന്നു. ഞാൻ മെല്ലെ എൻ്റെ നോട്ട് സെലിം കെയുടെ മുഖത്തേക്ക് പായിച്ചു. മുഖമൊക്കെ വരിഞ്ഞു മുറുകിയിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. തുടരും.